മരണമെത്തുന്ന നേരത്തെന്നുള്ളത് ഒരു കവിതയായിരുന്നു. അത് അത് വളരെ പേഴ്സണലായിട്ടുള്ളൊരു കവിതയായിരുന്നു. അത് പ്രസിദ്ധീകരിക്കണം എന്ന് പോലും വിചാരിച്ചതല്ല, പ്രസിദ്ധീകരിക്കണ്ടെന്ന് കരുതി തീരുമാനിച്ച ഒരു കവിതയായിരുന്നു. തീർച്ചയായിട്ടും അതിന് വ്യക്തിപരമായിട്ടുള്ള ചില കാരണങ്ങളുണ്ട്. അവിടുന്ന് ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ട് അരികിലിരിക്കുക എന്നൊക്കെ പറയുന്ന പോലെ, അങ്ങനെ ഒരു പുരുഷനെ വളരെയധികം ദേവനെപ്പോലെ കാണുകയും സ്ത്രീ ഒരു കുറച്ചുകൂടി താഴെ നിൽക്കുന്ന രീതിയിലുള്ള സംഗതികളാണ് ഉണ്ടായിരുന്നത്. അതിലൊക്കെ പിന്നെ പിന്നെ ഇങ്ങനെ മാറ്റം വരുന്ന നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഒരു ഈക്വലായി ആയി വരുന്നുണ്ട്. ഇപ്പോഴാ വളരെയധികം ഒരു എടാപോടാന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട്. പാട്ടുകളിലും നമുക്കത് കാണാൻ കഴിയും. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ പഴയതിനേക്കാളും കൂടുതൽ വർഗീയ ധ്രുവീകരണങ്ങളും മതത്തിൻ്റെയും മറ്റ് മതരാഷ്ട്രീയത്തിൻ്റെ ഒക്കെ ഇടപെടലുകൾ കൂടുതലുണ്ടെങ്കിൽ പോലും അതിനെ ചെറുക്കുന്ന ഒരു ഒരു അപൂർവം ചില സംഗതികളിലൊന്നാണ് തന്നെയാണ് പ്രണയം. അത് പ്രണയം ഒരു ആയുധമാണ്. മലയാളിയുടെ പ്രണയ സങ്കല്പങ്ങൾ, പ്രണയ സങ്കല്പങ്ങൾ ഒരു വലിയ അളവോളം രൂപപ്പെടുത്തിയിട്ടുള്ളത് ചലച്ചിത്ര ഗാനങ്ങളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കവിതകളെക്കാളൊക്കെ ഉപരിയായിട്ട് കവിതകളിൽ ഇപ്പോൾ ചങ്ങമ്പുഴയുടെ കവിതകളുണ്ട്, അല്ലെങ്കിൽ അതിന് മുമ്പ് ഇപ്പോൾ പിന്നെ കുമാരനാശാൻ്റെ കവിതകളിൽ വളരെ അലൗകികമായിട്ടുള്ള പ്രണയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതിനു മുമ്പ് നമുക്ക് ഈ വെൺമണി പ്രസ്ഥാനം ഒക്കെ അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടായിരുന്നു. അതിൽ അതൊരു വെറും ശൃംഗാരം മാത്രമാണ്, അത് മാംസബദ്ധമായിട്ടുള്ള ശരീരവർണ്ണനകളും അത്തരത്തിലുള്ള സംഗതിയാണ് പ്രണയം എന്ന് പറയുന്ന. ഇന്ന് നമ്മൾ വിവക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സങ്കല്പം രൂപപ്പെടുന്നത് പ്രധാനപ്പെട്ടും അതിലൊരു വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളത് ചലച്ചിത്ര ഗാനങ്ങളാണ്. പിന്നെ മാപ്പിളപ്പാട്ടുകളിലും അത് വലിയൊരു അംശത്തോ അളവോളം ഉണ്ട്. പക്ഷെ അത് എല്ലാവർക്കും എല്ലാവരിലും എത്തിയിരുന്നില്ല. അപ്പോൾ ഇത് ശരിക്ക് പ്രണയം എന്ന് പറയുന്നത് ഒരു മനുഷ്യ പരിണാമത്തിൽ, സാംസ്കാരിക പരിണാമത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു ഒരു സംഗതിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത് ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്ന, താഴേക്കിടന്നുള്ളതല്ല, പ്രാഥമികമായിട്ടുള്ള ഒരു ജൈവിക വാസനയെ, അതിനെ ഉദാത്തവൽക്കരിക്കുകയാണ് പ്രണയം കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ജീവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ചില കാര്യങ്ങളുണ്ടായിരിക്കും. അതായത് ഓരോ ജീവിയുടെയും പ്രത്യുൽപാദനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ജീവികളിലുണ്ടാകുന്ന ചില വികാരങ്ങളും അതിൻ്റേതായിട്ടുള്ള ചില രാസപ്രവർത്തനങ്ങളും ആ രാസപ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന ചില വികാരങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതിന് ഇപ്പോൾ അത് അതിൻ്റെ അടിസ്ഥാന തലം അത് തന്നെയാണ്. പക്ഷേ അതിനെ നമ്മൾ പിന്നെ വലിയൊരു നമുക്കൊരിക്കലും പിന്നെ എന്താ പറയുക, വ്യാഖ്യാനിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു 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 അന്തരീക്ഷത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത്. അത് കവിതയിലൂടെയും പാട്ടുകളിലൂടെയൊക്കെ അത് വലിയൊരു പങ്ക് നിർവഹിച്ചിട്ടുണ്ട്. അങ്ങനെ അത് ആ തരത്തിൽ മനുഷ്യൻ്റെ സംസ്കാരത്തിൽ തന്നെ ഈ പാട്ടുകൾക്കും കവിതകൾക്കും ഒരു സ്ഥാനമുണ്ട്. പ്രണയത്തിനും വലിയ സ്ഥാനമുണ്ട്. കാരണം അത് അത്തരത്തിലുള്ളൊരു ഒരു റിലേഷൻ ഉണ്ടാവുകയാണ്. അതിനകത്ത് വേറെ ഉപാധികളൊന്നും ഇല്ലാത്ത, തീർച്ചയായിട്ടും അതിൽ ഭൗതികമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെയും അതിലേക്ക് അതിനധിവർത്തിക്കുന്ന തരത്തിലേക്ക് അത് പോകുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പ്രണയം എന്ന് പറയുന്ന ഒരു വികാരം അങ്ങനെ ആദ്യകാല കവിതകളിലൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അതിൽ പിന്നെ സ്ത്രീ പുരുഷ ലൈംഗിക ചോദനകളുടെ കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വെൺമണി പ്രസ്ഥാനം എന്നൊക്കെ പറയുന്ന ഇതിലൊക്കെ കാണുന്നത്. അങ്ങനെ ഒരു പ്രണയത്തിൻ്റെ ഒരു 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 സാന്നിധ്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത് കുമാരനാശാനിലൊക്കെ വരുമ്പോഴാണ്. പിന്നെ ചങ്ങമ്പുഴയിലേക്ക് വന്നപ്പോഴേ അത് അദ്ദേഹം പാശ്ചാത്യ റൊമാൻറ്റിക് കവിതകളുടെയൊക്കെ സ്വാധീനം ഒക്കെ ഉള്ള ആളായിരുന്നു. അത് വേറെ തലത്തിലേക്ക് അത് വന്നു. പിന്നെ അത് ഒരു കുത്തി ഒഴുകുന്ന രീതിയിലുള്ള കാല്പനിക സങ്കല്പങ്ങളിലൂടെ അത് വന്നു. പിന്നീട് ഈ ഒരു സംഗതി ഏറ്റെടുക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങളാണ്, നാടക ചലച്ചിത്ര ഗാനങ്ങളാണ്. അപ്പോൾ അതിലും ഈ പരിണാമം നമുക്ക് കാണാൻ കഴിയും. ആദ്യകാലത്ത് അത് നമ്മുടെ സമൂഹത്തിൽ തന്നെ സ്ത്രീ പുരുഷ ബന്ധങ്ങളുണ്ടായിട്ടുള്ള വളർച്ചയുടെയും പരിണാമങ്ങൾ അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം ഒരു കാലത്ത് പിന്നെ സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറയുമ്പോൾ അവിടുന്ന് ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ട് അരികിലിരിക്കുക എന്നൊക്കെ പറയുന്ന പോലെ, അങ്ങനെ ഒരു പുരുഷനെ വളരെയധികം ദേവനെപ്പോലെ കാണുകയും സ്ത്രീ ഒരു കുറച്ചുകൂടി താഴെ നിൽക്കുന്ന രീതിയിലുള്ള സംഗതികളാണ് ഉണ്ടായിരുന്നത്. അതിലൊക്കെ പിന്നെ പിന്നെ ഇങ്ങനെ മാറ്റം വരുന്നത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഒരു ഈക്വലായി ആയി വരുന്നുണ്ട്. ഇപ്പോഴാ വളരെയധികം ഒരു എടാപോടാന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട്. പാട്ടുകളിലും നമുക്കത് കാണാൻ കഴിയും കുറേയൊക്കെ. പ്രണയം എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ എല്ലാവരും ഉള്ളിലുണ്ടാവും, അല്ലാതെ ഇരിക്കില്ല. അത് കവിതയിൽ ചിലപ്പോൾ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാവില്ല. കാരണം അതിന് പല കാരണങ്ങളുണ്ടാവും. പക്ഷെ പ്രണയമില്ലാത്തൊരാൾക്ക് പ്രണയ ഗാനങ്ങളോ കവിതകളോ എഴുതാൻ കഴിയില്ല. അത് ഇപ്പം പിന്നെ കൃത്യമായിട്ട് എന്തെങ്കിലും
ഒരു വ്യക്തിയോടുള്ളത് അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. പക്ഷെ പ്രണയം പറയുന്നൊരു വികാരമുണ്ട്, ആ വികാരം മനുഷ്യരിൽ എല്ലാ മനുഷ്യരിലും ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് ഈ പാട്ടെഴുതാനുള്ളൊരു ഒരു ഒരു സാഹചര്യങ്ങൾ വന്നപ്പോൾ അതിൽ കുറേ കൂടി കോൺസെൻട്രേറ്റ് ചെയ്യും, അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അങ്ങനെയൊക്കെ പാട്ടുകളിലേക്ക് അത് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അല്ല, തീരെ ഇല്ലാത്തൊരു ശൂന്യതയിൽ നിന്നല്ല അത് വരുന്നത്. അല്ല, സ്പിരിറ്റിലെ അത് പിന്നെ മരണമെത്തുന്ന നേരത്തെ എന്നുള്ളത് ഒരു കവിതയായിരുന്നു. അത് വളരെ പേഴ്സണലായിട്ടുള്ളൊരു കവിതയായിരുന്നു. അത് പ്രസിദ്ധീകരിക്കണം എന്ന് പോലും വിചാരിച്ചതല്ല, പ്രസിദ്ധീകരിക്കേണ്ടെന്ന് കരുതി തീരുമാനിച്ച ഒരു കവിതയായിരുന്നു. തീർച്ചയായിട്ടും അതിന് വ്യക്തിപരമായിട്ടുള്ള ചില കാരണങ്ങളുണ്ട്, അത് ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അത് പിന്നീട് പിന്നെ ആ ഒരു അവസ്ഥയൊക്കെ മാറി, അത് വെറും ഒരു കവിതയായിട്ട് മാറി എന്നെ സംബന്ധിച്ചോളം. പിന്നീട് അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ഇങ്ങനെ ഒരു സിനിമയിൽ, സ്പിരിറ്റ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു നാലഞ്ച് വരികൾ ആവശ്യമുണ്ട്, മരണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നാലഞ്ച് വരികൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഈ കവിത ഉപയോഗിച്ചാൽ എന്താണെന്നുള്ളൊരു തോന്നലുണ്ടായി. അങ്ങനെ ഈ കവിതയിൽ തന്നെ കുറച്ച് വരികൾ മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊടുത്തിരുന്നത്. പക്ഷേ കവിത അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതുകൊണ്ട്, രഞ്ജിത്തിന് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ആ കവിത മുഴുവനായിട്ട് അതിൽ ഉൾപ്പെടുത്തി. അപ്പോൾ അത് സത്യത്തിൽ സിനിമയ്ക്ക് വേണ്ടി എഴുതിയൊരു പാട്ടല്ല. മഴ കൊണ്ടു വന്ന് മാത്രം എന്നുള്ളത് ഒരു ഒരു കവിത ഉണ്ട്, പക്ഷേ പാട്ട് ആയിട്ടും അത് പരിപൂർണമായിട്ടും അതൊരു റീകൺസ്ട്രക്ഷനാണത്. അതായത് പിന്നെ ആ കവിതയിലെ രണ്ട് വരികൾ മാത്രം വാസ്തവത്തിൽ പാട്ടിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചില, അങ്ങനെ ഒന്നോ രണ്ടോ വരികളെ ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി മുഴുവൻ പാട്ടിന് വേണ്ടി രണ്ടാമത് എഴുതിയതാണ്. തീർച്ചയായിട്ടും ആദ്യകാലത്തൊക്കെ അത് വലിയൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് കുറേ പാട്ടുകളൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ആദ്യത്തെ എക്സൈറ്റ്മെൻറ്റ് ഇപ്പോൾ തോന്നുന്നില്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ വരികൾക്ക് സംഭവിക്കുന്ന ഒരു 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 പിന്നെ പ്യൂപ്പയിൽ നിന്നൊരു ശലഭം വരുന്ന പോലെ നമ്മുടെ കടലാസിൽ ഉറങ്ങിക്കിടക്കുന്ന വാക്കുകൾ വേറൊരു തലത്തിലേക്ക് പോകുന്നത്. അത് ഒരു ഒരാളല്ലല്ലോ ഒരു പാട്ടിൽ പ്രവർത്തിക്കുന്നത്, അതിൽ സംഗീതം കൊടുക്കുന്ന ആളുണ്ട്, പാടുന്ന ആളുടെ ശബ്ദത്തിൻ്റെ പലതരത്തിലുള്ള ശബ്ദങ്ങളുള്ള ആൾക്കാരുണ്ട്, പലതരത്തിലുള്ള സംഗീത സിദ്ധികളുള്ളവരുണ്ട്. അപ്പോൾ ഓരോരുത്തർ പാടുമ്പോൾ ഓരോ തരത്തിലായിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ സംഗീത ഉപകരണങ്ങളുടെ ഒരു ഇത് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗന്ദര്യം, ഇതെല്ലാം കൂടിയിട്ട് വരുമ്പോൾ ആ പാട്ടിന് വരുന്ന ട്രാൻസ്ഫോർമേഷൻ വളരെ വലുതാണ്, നമ്മുടെ വരികൾക്ക് വരുന്നത്. അപ്പോൾ വരികൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പരിചരണമാണ് ഒരു അത് പാട്ടായിട്ട് മാറുക എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് കേൾക്കുമ്പോൾ അതൊരു ആഡഡ് ആയിട്ടുള്ളൊരു സംഗതി തന്നെയാണ്, ഒരുപാട് കാര്യങ്ങൾ അതിൽ ആഡഡ് ആണ് എന്നുള്ളത് നമുക്ക് തോന്നും. അതിൻ്റെ പ്രോസസ്സ് എന്ന് വെച്ചാൽ പഴയ കാലത്തൊക്കെ ഏറ്റവും മലയാള ചലച്ചിത്രങ്ങളുടെ ആദ്യത്തെ കാലത്ത്, പിന്നെ ഇതൊരു പുതിയ സംഗതിയാണല്ലോ, അപ്പോൾ ആർക്കതിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു, സിനിമകൾ തന്നെ പുതിയതാണ്. അപ്പോൾ പാട്ടുകൾ അന്ന് ചെയ്തിരുന്നത് ഈ ഹിന്ദി തമിഴ് ഗാനങ്ങളുടെ ട്യൂണിനനുസരിച്ച് ആ പാട്ടുകളെ പോലെ തന്നെ മലയാളത്തിൽ എഴുതുന്നൊരു ഏർപ്പാടാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ശരിക്കും പറഞ്ഞാൽ പിന്നീട് നാടകഗാനങ്ങളും ഒക്കെ വന്ന്, പിന്നെ നീലക്കോയിലാണ് പറയുന്നത്, അറുപത്തിനാലിലാം മറ്റാണ് നീലക്കോയിൽ വരുന്നത്. നീലക്കോയിലിനോട് കൂടിയിട്ടാണ് മലയാളത്തിൻ്റെ ഒരു ചലച്ചിത്രഗാന ശാഖയ്ക്ക് ഒരു വ്യക്തിത്വം ഉണ്ടാകുന്നത്. അത് ബി ഭാസ്കർ മാഷും കെ രാഘവനും കൂടി ചേർന്നുണ്ടാക്കിയിട്ടുള്ള പാട്ടുകളാണ്. അത് ഈ വരികൾ എഴുതുകയും ഈണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നൊരു സമ്പ്രദായമാണ്. അതിന് അങ്ങനെ തന്നെയാണ് തുടർന്നിരുന്നത്. അതിനിടയിലും ഇതേപോലെ തന്നെ സംഗീതം ചെയ്തതിന് ശേഷം എഴുതുന്ന പരിപാടികളുണ്ട്. ഇപ്പോൾ സെലിൽ ചൗധരിയെ പോലുള്ള ആളുകൾ, ഉഷാകന്നെ പോലുള്ള പുറത്തുള്ള ആളുകൾക്ക് അവർക്ക് മലയാളം അറിയില്ലല്ലോ, അപ്പോൾ അവരൊക്കെ അങ്ങനെ ചെയ്തിരുന്നത്. അതുമാത്രമല്ല, പാട്ടെഴുത്ത് എന്ന് പറയുമ്പോൾ ഒരു പാട്ടിൻ്റെ ഒരു രൂപീകരണം എന്ന് പറയുന്നത് ഈ രണ്ട് പേരും കൂടിയിട്ട്, സംഗീത സംവിധായകനും എഴുത്തുകാരനും കൂടിയിട്ടുള്ള ഒരു പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്നതാണ്. ഇപ്പോൾ എഴുതിയത് അതേപടി തന്നെ ഒരിക്കലും സംഗീതം ആവുന്ന വളരെ അപൂർവമായിരിക്കും, ചില ഒരുപാട് മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ വേണ്ടി വരും, അപ്പോൾ അങ്ങനെ മാത്രമേ പാട്ട് പൂർണ്ണമാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ ഒരാൾ എഴുതി വെച്ച് പിന്നെ ഒരാൾ സംഗീതം ചെയ്ത് അങ്ങനെ വരാറുണ്ട്, ധാരാളം പാട്ടുകൾ അങ്ങനെയുണ്ട്. പക്ഷെ മറിച്ചുണ്ടാവാറുണ്ട്, ഒരു ഒരു രണ്ട് പേരും കൂടി ചേർന്നുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടെ അങ്ങനെ ആയിക്കൂടെ എന്നൊക്കെയുള്ളൊരു ഡിസ്കഷനിലൂടെ രൂപപ്പെടുന്ന കാര്യങ്ങളുണ്ടാവാറുണ്ട്. ഇന്നത്തെ കാലത്ത് മിക്കവാറും എല്ലാ പാട്ടുകളും, ഒരു 99% പാട്ടുകളും നേരത്തെ ട്യൂൺ ചെയ്ത് റെഡിമെയ്ഡ് ട്യൂണുകൾ തയ്യാറാക്കിയതിന് ശേഷം എഴുതുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഒരു ജൈവികമായിട്ടുള്ള ഒരു പ്രക്രിയ കുറേ കുറവാണ്, എങ്കിലും ചിലപ്പോൾ ഒക്കെ നന്നാവാറുണ്ട്, ഒരു ചില പാട്ടുകളൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. ചിലതൊക്കെ പാട്ട് മാത്രം, വെറും ഒരു മ്യൂസിക്കൽ കമ്പോസിഷൻ മാത്രമായിട്ട് മാറുന്ന അവസ്ഥയുണ്ട്. സിനിമയിൽ എങ്ങനെയാ വെച്ചാൽ, സിനിമ ഇന്നത്തെ ഈ പുതിയ കാലഘട്ടത്തിലെ സിനിമയിലെ എല്ലാ കാര്യങ്ങളും മാറിക്കഴിഞ്ഞു. സിനിമയിൽ പാട്ട് മാത്രമല്ല, അതിലെ പിന്നെ ഓരോ അംശവും മാറി, അഭിനയിക്കുന്ന രീതി മാറി, അതിൽ പ്രമേയങ്ങൾക്ക് മാറ്റം വന്നു, അതിൽ ലൊക്കേഷൻസിന് മാറ്റം വന്നു, വേഷവിധാനങ്ങൾക്കും വന്നു, എല്ലാ കാര്യങ്ങളും മാറി, പാട്ട് മാത്രം മാറാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ നിലയ്ക്ക് ഓരോ സിനിമയ്ക്കും ആവശ്യമായ രീതിയിലുള്ള പാട്ടുകളാണ് ആ സിനിമ ഉണ്ടാക്കുന്ന ആളുകൾ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ സഞ്ചരിക്കാൻ മാത്രമേ പാകമുള്ളൂ. അല്ലാതെ പുതിയൊരു സിനിമയിൽ പഴയ രീതിയിലൊരു പാട്ട് ഒരിക്കലും ചേരില്ല, അത് മുഴച്ചു നിൽക്കും. അങ്ങനെ ചേരുകയാണെങ്കിൽ തന്നെയും അത് വേറെ തരത്തിൽ ഒരു കോൺട്രാസ്റ്റൊക്കെ ആയിട്ട് വേണം ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരു സിനിമയിൽ. ഇപ്പോൾ ആറ്റുമണൽ പായയിൽ എന്ന് പറയുന്നൊരു നാടൻ പാട്ട്, ആ സിനിമയ്ക്ക് ഒട്ടും ആ സിനിമയുടെ പ്രമേയമായിട്ടൊന്നും ഒട്ടും ബന്ധപ്പെട്ടതല്ല, പക്ഷേ ആ സിനിമയിൽ നന്നായിട്ട് ചേർന്ന് പോയി. അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ ആ സിനിമയുടെ പ്രമേയത്തിനും അത് എങ്ങനെയാണ് പരിചരിക്കപ്പെടുന്നത് അതിനോടൊപ്പം സഞ്ചരിക്കുന്ന പാട്ടുകൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അതൊരു കമേഴ്ഷ്യൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് അപ്പോൾ അങ്ങനെ ആണ് അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ പറ്റുമത്. ആ മാറ്റങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. സിനിമ എന്നൊക്കെ പറയുന്നത് എൻ്റെ ഒരു സങ്കല്പത്തിൽ വേറെ ഏതൊരു ലോകത്ത് നടക്കുന്ന കാര്യങ്ങളായിട്ടാണ്, ഞാൻ എൻ്റെ ലോകമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയായിട്ട് ഞാൻ കരുതിയിട്ടില്ല. അപ്പോൾ ഇത് പിന്നെ പാട്ടുകൾ അങ്ങനെ ആസ്വദിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു ഘർഷം എന്ന് പറയുന്നൊരു സിനിമ, പി ടി കുഞ്ഞു മുഹമ്മദിൻ്റെ സിനിമ വന്നപ്പോൾ അദ്ദേഹം അവരെക്കായിട്ട് എനിക്ക് വളരെ അടുത്ത പരിചയമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ആണ് എന്നോട് ഇങ്ങനെ നിർദ്ദേശിക്കുന്നത്, ആവശ്യപ്പെടുന്നത് പാട്ടെഴുതണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ, എനിക്ക് പരിഭ്രമമാണ് അത് ഉണ്ടാകുന്നത്, കാരണം ഞാനങ്ങനെ പാട്ടെഴുതിയിട്ടുള്ള ആളല്ല. എൻ്റെ ഒരു ഫീൽ, ഞാനന്ന് ഈ ബുദ്ധിജീവി സർക്കിളിലൊക്കെ നടക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനത്തെ കവിതകളൊക്കെ വായിക്കും, വളരെ മോഡേണായിട്ടുള്ള കവിതകളൊക്കെ വായിച്ച് അങ്ങനെയൊക്കെയുള്ള ഒരു ലോകത്തുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ എഴുതാൻ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഒരു വിസമ്മതമാണ് പറഞ്ഞത്. പക്ഷേ അവരിങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ കവിത തന്നെ എഴുതിയാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഒരു കവിത പോലെ എഴുതി, അത് പാട്ടായിട്ട് മാറി. പിന്നീടും പിന്നെ ഞാൻ പിന്നെയും പാട്ടെഴുത്തിനൊന്നും നിന്നില്ല, കാരണം അതോടുകൂടി കഴിഞ്ഞു. കാരണം എൻ്റെ ഒരു സുഹൃത്ത് സംഘത്തിൻ്റെ ആ ആവശ്യം നിറവേറ്റി എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ അവസാനിപ്പിച്ചതായിരുന്നു. പക്ഷേ അതിനുശേഷം 3-4 വർഷങ്ങൾക്ക് ശേഷം കമലിൻ്റെ പെരുമഴക്കാലം എന്ന് പറയുന്ന പടത്തിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചു. അതിൽ എഴുതി തുടങ്ങി. അതിനുശേഷം പിന്നെ തുടർച്ചയായിട്ട് ഞാനറിയാതെ തന്നെ അതിലേക്ക് വന്നു. അപ്പോൾ ഞാനങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ട്, ബോധപൂർവമായിട്ട് ശ്രമം നടത്തിയിട്ട് എത്തിയതല്ല, എന്തോ കാരണവശാൽ അങ്ങനെ വന്നതാണ്. ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പക്ഷേ ആദ്യത്തെ പാട്ടെന്നുള്ളത് എനിക്ക് പറയാൻ പറഞ്ഞ പരിഭവങ്ങളോട് പ്രത്യേക ഇഷ്ടമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിലത്, ഇപ്പോൾ ഞാൻ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു, അതിൽ പാട്ടാണെന്ന് പറയാൻ പറ്റും, കവിതകൾ വളരെ സ്വതന്ത്രമായിട്ട് എഴുതാനുള്ളൊരു അവസരം കിട്ടി. അപ്പോൾ അതും ഒരു പഴയകാലത്തെ, ഇപ്പോൾ ഒരു ചങ്ങമ്പുഴ പീരീഡിലൊക്കെ ഉള്ള ഒരു ആ കാലത്തുള്ള സംഗതികളാണ്. അപ്പോൾ അത് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി എഴുതാൻ പറ്റി. അത് അങ്ങനെ അതിനോട് കുറച്ച് ഇഷ്ടം തോന്നാറുണ്ട്. പിന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങൾ വരും. ഇപ്പോൾ ഇടുക്കിയെ പറ്റിയിട്ടൊരു പാട്ട്, അതൊന്നും അങ്ങനെ അധികം എപ്പോഴും പ്രണയഗാനങ്ങളാണല്ലോ നമ്മൾ എഴുതുന്നത്. പിന്നെ ഭക്ഷണത്തെ പറ്റിയൊരു പാട്ടാണ്, ചെമ്പാവ് പുന്നല്ലിൻ ചോറെന്ന് പറഞ്ഞു. അങ്ങനെ ചില പാട്ടുകൾ എഴുതുമ്പോൾ ഒരു ഇഷ്ടം തോന്നാറുണ്ട്. അതുപോലെ ചില പാട്ടുകൾ പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ മുൻകൂട്ടിയിട്ടുള്ള ട്യൂൺ അല്ലാതെ എഴുതിയ വരികൾ പാട്ടായിട്ട് മാറുമ്പോൾ നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിൽ അത് മാറാറുണ്ട്. ഇപ്പം ഈ തെക്കിനിക്കോലായ ചുമരിൽ എന്ന് പറഞ്ഞ പാട്ടുണ്ട്, സൂഫി പറഞ്ഞ കഥ, അവാർഡ് കിട്ടിയതാണ്. അതൊരിക്കലും എഴുതി കൊടുത്തപ്പോൾ അങ്ങനത്തെ ഒരു സംഗീതത്തിലൂടെ അത് വരുന്ന ഞാൻ പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ അതിന് വളരെ ഞാനൊരിക്കലും സങ്കല്പിക്കാത്തൊരു ഗണത്തിലേക്ക് അത് വന്നപ്പോൾ അങ്ങനെ ചില പാട്ടുകളോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. മഴ ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അങ്ങനെയുള്ള ചില പാട്ടുകളൊക്കെ. അല്ല, എൻ്റെ കലാലയ ജീവിതത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ടും പറയുകയാണെങ്കിൽ ഞാനൊക്കെ വളരെ ഷൈ ആയിട്ടൊരാളായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ പെൺകുട്ടികളും ആയിട്ടൊന്നും അധികം മിങ്കിൾ ചെയ്യുന്ന ഒരു ടൈപ്പായിരുന്നില്ല ഞാൻ. അതുമാത്രമല്ല, അന്ന് ഇന്നത്തെ പോലെ അത്ര സ്വതന്ത്രമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നില്ല. പെൺകുട്ടികൾ ഒരു പെൺകുട്ടികൾ ആൺകുട്ടികൾ ഒരുമിച്ച് നടക്കുക, അവർ സംസാരിക്കുക, അങ്ങനെയുള്ളതൊക്കെ വളരെ അപൂർവമായിരുന്നു. അപ്പോൾ എൻ്റെ കലാലയ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസ്ഥയല്ല ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് വളരെയധികം മാറിയിട്ടുണ്ട്, ആരോഗ്യകരമായ രീതിയിലും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ അതിൻ്റെ ഒരു ആരോഗ്യകരമായ രീതിയിലുള്ള ഒരു മാറ്റം കാണാനുണ്ട്. അന്ന് വളരെയധികം പ്രശ്നങ്ങളായിരുന്നു, കാരണം ഒരു പെൺകുട്ടിയോട് സംസാരിച്ചാൽ അത് പ്രണയമാണ്, അല്ലാത്ത പ്രണയമല്ലാത്ത വേറൊരു സംഭവമൊന്നുമില്ല എന്നുള്ള രീതിയിലുള്ള കാഴ്ചപ്പാട് കൂടി ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരു തുറന്ന് സംസാരിക്കാനോ ഒന്നുമുള്ള ഒരു അവസ്ഥ അന്ന് ഉണ്ടായിരുന്നില്ല. എല്ലായിടത്തും എങ്ങനെയാണെന്ന് അറിയില്ല, ഞാൻ പഠിച്ച കൂടുതൽ അങ്ങനെ ആയിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു അത്തരം ഒരു ജീവിതത്തിലൂടെയാണ് ഞാനൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ ഇന്ന് കുട്ടികൾ അനുഭവിക്കുന്ന പോലെയുള്ള പ്രണയത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യമോ അതിൻ്റെ ഉന്മാദമോ ഒന്നും എനിക്ക് വ്യക്തിപരമായിട്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല ആ കാലഘട്ടങ്ങളിൽ. സമൂഹത്തിൻ്റെ ഒരു വ്യവസ്ഥാപിതത്വത്തിലെ അതിവർത്തിക്കുന്ന ചില കാര്യങ്ങൾ പ്രണയത്തിനുണ്ട്. ഇപ്പോൾ പ്രണയിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ സാമ്പത്തിക അവസ്ഥ നോക്കാതെ, ജാതി മത വ്യത്യാസം നോക്കാതെ അവരൊന്നായി തീരാനുള്ള ഒരു അതിലൊരു വിപ്ലവ ഒരു കലാപപരമായിട്ടുള്ള അംശമുണ്ട്. ആ അംശം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ പഴയതിനേക്കാളും കൂടുതൽ വർഗീയ ധ്രുവീകരണങ്ങളും മതത്തിൻ്റെയും മറ്റ് മതരാഷ്ട്രീയത്തിൻ്റെയൊക്കെ ഇടപെടലുകൾ കൂടുതലുണ്ടെങ്കിൽ പോലും അതിനെ ചെറുക്കുന്ന ഒരു അപൂർവം ചില സംഗതികളിലൊന്നാണ് തന്നെയാണ് പ്രണയം. അത് പ്രണയം ഒരു ആയുധമാണ്. ഇത്തരത്തിലുള്ള വളരെ യാഥാസ്ഥികമായിട്ടുള്ള പ്രാകൃതമായിട്ടുള്ള
ഗോത്രപരമായിട്ടുള്ള ഈ അവസ്ഥകളെ പ്രതിരോധിക്കുന്ന ഒരു ആയുധം കൂടിയാണ് പ്രണയം എന്നുള്ള ഒരു തിരിച്ചറിവ് കലാലയങ്ങളിലെ കുട്ടികൾക്കുണ്ടാവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രണയമേ